മോനെ നീ നിന്റെ ചേട്ടനും ഈ അമ്മയുടെ വൈറ്റി പറഞ്ഞവരാ സ്വഭാവത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വ്യത്യാസം ഞാൻ ഓർത്തുപോയതായിരുന്നു അവനെ ചെറുപ്പത്തിലേ ഹോസ്റ്റലിൽ ചേർത്ത് പഠിപ്പിച്ചോണ്ടായിരിക്കും അല്ലേ മോനെ ആയിരിക്കും ഡോക്ടറായി പിന്നെ ഇപ്പൊ ആഴ്ചയുടെ ഒരിക്കലേ നിന്നെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ അമ്മയ്ക്ക് വിഷമമുണ്ട് ഇവിടെ തന്നെ മോന് സ്വന്തമായിട്ട് ഒരു നഴ്സിംഗ് ഹോം പണിതരാനാണ് അമ്മ ആലോചിക്കുന്നത് അതുവരെ ഒന്നും കഷ്ടപ്പെട്ടാ മതി അത് ശരി മോള് വേഗം കുടിച്ചിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് വാ നമുക്ക് കാ കുടിക്കാം ഗുരുവായൂരപ്പാക്കണേ ഗുഡ് മോർണിംഗ് ഡാഡി ഗുഡ് മോർണിംഗ് നീ കാ കുടിക്കുന്നില്ലേ മോനെ ഇല്ലല്ലോ എനിക്ക് അല്പം ചൊറിയുണ്ട് മോളെ ഒന്ന് കുമാര സ്കൂളിൽ കൊണ്ടുപോകും എനിക്ക് നാട്ടിൽ താഴെ വേണ്ട അതെന്താ മോളെ കൊച്ചച്ഛൻ എന്നെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ടുണ്ട് ആ വഴിക്ക് എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട് കൊച്ചച്ഛൻ പറഞ്ഞത് മറക്കരുത് എന്താ ഐസ്ക്രീം അത് ശരി മരുന്നാണ് സാർ ഗേറ്റ് ഔട്ട് കുഞ്ഞു നന്നായിട്ടാണ് സാർ പറയാൻ കേട്ടില്ലേ ഗേറ്റ് ഔട്ട് പുറത്തു പോകാൻ ഒന്നും എവിടെയും കാണില്ല ഇത് ലോയർ ഓഫീസാണോ ഇത് ഞാനാണ് സാർ ഗെറ്റൗട്ട് പറഞ്ഞാൽ പോകില്ല എനിക്ക് വേണ്ട ഫയലാണ് ഇന്നത്തെ കേസിന്റെ ഫയൽ എന്നാ ചെയ്യുന്നത് ഈ മരുന്ന് കഴിച്ചാൽ ഫയൽ എവിടെയാണെന്ന് പറഞ്ഞുതരാം എവിടെ ഫയൽ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് കൊണ്ടുപോയില്ലേ അദ്ദേഹത്തിന് രാജേന്ദ്രൻ സാർ ഓ ശരിയാണ് കൊണ്ടുപോയതല്ല രാജേന്ദ്രന്റെ കയ്യിൽ ഞാൻ തന്നെ കൊടുത്തതാണ് എവിടെയാ മഹാകവി എന്തോ ഇന്നിപ്പോ താങ്കളെ കുറിച്ച് ഞാനെഴുതിയ വരികളാണ് കേട്ടോ വഴിവക്കിൽ കാരുണ്യത്തിന്റെ മന്ദിരകൾക്കായി കൈനീട്ടുന്ന മനുഷ്യ കോടതികളിൽ അന്യരുടെ അന്യായങ്ങളിൽ ജീവിതം തേടുന്ന ഞാനോ നീയോ ഭാഗ്യവാൻ ഒരു തുള്ളി കരുണയ്ക്കു വേണ്ടി നീ എന്നെ വഴിവക്കിൽ ഇങ്ങനെ കാത്തിരിക്കും ഒരു തരി നീതയ്ക്കു വേണ്ടി ഞാൻ കോടതി മുറിയിൽ നിരന്തരം പോരടിക്കും ഇവിടെ നീ ഇങ്ങനെ അവിടെ ഞാൻ അങ്ങനെ ഇരുവരും ഒരുപോലെ ഒരുപോലെ കൊള്ളാ കൊള്ളാം സാറേ കൊള്ളാം For more updates, like, comment, subscribe to our channel.